മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. നമ്മുടേത് പരിഷ്കൃത സമൂഹമാണെന്നും അത്യാധുനിക സമൂഹമാണെന്നും ജനാധിപത്യ രാജ്യമാണെന്നുമൊക്കെ ഊറ്റം കൊള്ളുമ്പോഴും നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ ഭരണകൂടവും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോടും അവരുടെ അമ്മമാരോടും കാണിക്കുന്ന കുറ്റകരമായ അവഗണനയും അനാസ്ഥയും ഈ അന്വേഷണയാത്രയിലുടനീളം നമുക്കടുത്തറിയാൻ കഴിഞ്ഞു. അതേസമയം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന എത്രയോ കുട്ടികൾ ഇന്നും നമുക്കിടയിലെ പല വീടുകളിലും പുറം ലോകം കാണാതെ കാണിക്കാതെ ജയിലറകളിലെന്ന പോലെ സ്വയം ശപിക്കപ്പെട്ടവരായി കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെപ്പോലെയും നമ്മുടെ കുട്ടികളെപ്പോലെയുമാണ് ഈ നിഷ്കളങ്കരും സ്നേഹനിധികളുമായ കുട്ടികളെന്നും അവരുടെ മാതാപിതാക്കളെന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെ പരിഷ്കൃതരെന്നും നമ്മുടേത് ജനാധിപത്യ രാജ്യമെന്നുമൊക്കെ അവകാശപ്പെടും. ഇത്തരം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് വീടുകളിൽ തളച്ചിടപ്പെടുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ വീടുകളിൽ നിന്നും പുറം ലോകം കാണിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന സ്പെഷ്യൽ സ്കൂളുകൾ പ്രസക്തമാകുന്നത്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തകരുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളും പിടിച്ചു നിൽക്കാൻ ഏറെ വിഷമിക്കുന്നതാണ് ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കാനിടയായത്. പൊതുസമൂഹത്തിൻ്റെയും ഭരണകൂടങ്ങളുടെയും ഭാഗത്തു നിന്ന് തങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഏതൊക്കെ പ്രതിസന്ധികളാണ് തങ്ങൾ നേരിടുന്നതെന്നും മനസ്സിലാക്കാൻ നമുക്കൊരു സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് പോകാം. നിത്യജീവിതത്തിൽ വേണ്ടുന്ന ഒരു കാര്യങ്ങളും പഠിച്ചിട്ടല്ല അവർ വരുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ പറഞ്ഞാൽ ടോയ്ലറ്റിങ് അടക്കം അവർക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മളെ കുട്ടികളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അവർ. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്കൊന്ന് ഇവിടെ കൊണ്ടാക്കി പുറത്തു പോകാനും മറ്റും സാധിക്കുന്നത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ അടച്ചിട്ട ഒരവസ്ഥയിലാണ്. ഈ രണ്ട് കൊല്ലം കൊറോണ സമയത്ത് തന്നെ രക്ഷിതാക്കളെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ അഭിമുഖീകരിച്ചത്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 20 വർഷമായി ഈ സ്ഥാപനത്തിൽ ഇത്തരം ജോലി ചെയ്യുന്നത്. ഈ ഒരു സ്ഥാപനത്തിലെ നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കുട്ടികളെ പുറത്ത് കാണിക്കാൻ പോലും തയ്യാറാവാത്ത ഒരവസ്ഥയിലാണ് മുമ്പുണ്ടായിരുന്നത്. പക്ഷേ ആ അവസ്ഥയ്ക്കല്ല ഇപ്പം കുറച്ച് നല്ല കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കുറേ കുട്ടികൾ ഇന്നും വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട നിലയിൽ ഇന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളെ ഏറ്റവും ഒരു 4 വയസ്സ് മുതൽ നമ്മൾ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷകളെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നുണ്ട്. തെറാപ്പിസ്റ്റുകളെ കിട്ടാത്ത ഒരു അഭാവം നമുക്ക് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഒക്കുപേഷണൽ തെറാപ്പിയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. തെറാപ്പിസ്റ്റുകളിൽ നിന്നും നമുക്ക് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റൊന്നും ഇപ്പം നമുക്ക് കിട്ടാനേ ഇല്ല. നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കുറവാണ്. അപ്പം ആളുകളില്ലാത്തത് കൊണ്ടല്ല അവരൊക്കെ പിന്നെ ജോലി തേടി നല്ല ശമ്പളത്തിന് വേണ്ടി പുറത്തു പോയി അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം നമ്മളെ നാട്ടിലൊരവസ്ഥ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് തെറാപ്പി ആണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഒരുക്കേണ്ടത്. ഇത്തരത്തെ സ്ഥാപനങ്ങളിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റോ വന്നാൽ മാസം നമുക്കൊരു 15,000 രൂപ മിനിമം നമുക്കൊരു 15,000 രൂപയിലധികം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. നേരെ മറിച്ച് അവർ പുറത്തു പോവുകയാണെങ്കിൽ അവർക്ക് ലക്ഷങ്ങളാണ് അവർ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ തന്നെ ആരും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അതുമാത്രമല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അവർ റിസ്ക്കും അധികമാണ്. അപ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മളെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉള്ള കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കളും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം. NGOs നടത്തുന്ന ഇത്തരത്തെ സ്ഥാപനങ്ങൾ സംഭാവന ഒരുപാട് ആളുകളുടെ സംഭാവന കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് തുച്ഛമായ ഗ്രാൻറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 3 വർഷങ്ങളിലായിട്ട് ഒരു പാക്കേജ് അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് തിരിച്ചാണ് നമ്മുടെ സ്കൂളുകൾക്കുള്ള ഗ്രാൻറ് തുക വിതരണം ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പാക്കേജിനെ അടിസ്ഥാനപ്പെടുത്തി ഗ്രേഡിംഗ് തിരിക്കുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നല്ല കുട്ടികളും യോഗ്യരായ അധ്യാപകരും ഒക്കെ ഉണ്ടായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവരും ചെറിയ D-grade C-grade പോലുള്ള ഗ്രേഡിങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 പേർക്കും 30 ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 8 പേർക്കെല്ലാം ആണ് സാലറി വരുന്നത്. ആ 8 പേർക്ക് വരുന്ന
പൈസയാണ് വീതിച്ചിട്ട് ഈ 30 പേരും കൂടി വീതിച്ചെടുക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇപ്പം ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ വയസ്സ് നോക്കി നമുക്ക് അവരെ തരംതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതായത് 24-30 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് 4 വയസ്സും 5 വയസ്സും ഉള്ള കുട്ടിയുടെ ഒരു ബുദ്ധി മാത്രമേ അവർക്കുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നെങ്കിലും ഇത് ദൈനംദിനമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസമാണ്. മാസം നമുക്ക് പിന്നെ വണ്ടി കുട്ടികളെ കൊണ്ടുവരാനുള്ള വണ്ടി നമുക്ക് സന്നദ്ധ സംഘടനകളെല്ലാം തന്നു കഴിഞ്ഞാലും അതിന് വേണ്ടുന്ന ഡ്രൈവർ അതുപോലെ തന്നെ ഇന്ധനം ഒക്കെ നമുക്ക് ആവശ്യമായി വരുന്നതാണ്. ഇത്തരം നമ്മൾക്കറിയാം ഒരുപാട് പൈസയുള്ള കുട്ടികളൊന്നുമല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്. അപ്പം ഒരുപാട് കുട്ടികൾ ഇന്നും വീടുകളിലുണ്ട്. എന്നാൽ അവർക്ക് പുറത്ത് സ്കൂളിൽ എത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാനദണ്ഡ പ്രകാരം 8 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും 15 കുട്ടികൾക്ക് ഒരായ എന്ന രീതിയിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പം ആ അത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന തെറാപ്പിസ്റ്റുമാണ്. പക്ഷേ എല്ലാ ഈ ഗ്രേഡിംഗ് വരുന്ന സമയത്തും എല്ലാ സ്കൂളുകൾക്കും എ ഗ്രേഡിൽ വരുന്ന ബി വരുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ തെറാപ്പിസ്റ്റുകളെ അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും തെറാപ്പി ഏറ്റവും അത്യാവശ്യമാണ്. 1:8 എന്നുള്ള രീതിയിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ നമുക്ക് ആ ഈ പിന്നെ എൻ അത്രയും അധ്യാപകരെ വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇന്ന് നിലവിലില്ല. അപ്പോൾ ആ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അധ്യാപക തസ്തിക അനുവദിച്ച് കൊണ്ട് അവരെ എല്ലാ ജീവനക്കാരെയും ഇപ്പം ഞാൻ പറഞ്ഞു 30 ജീവനക്കാരുണ്ടെങ്കിൽ 8 പേരുടെ ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത്. ആ എല്ലാ ജീവനക്കാരെയും അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ശമ്പളം കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരണം. ഇപ്പം 18 വയസ്സിന് മേലെ നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന രീതിയിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നു വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളെ സ്ഥാപനത്തിലെല്ലാം കൊടി ഉണ്ടാക്കുന്നുണ്ട്, തുണി സഞ്ചി ഉണ്ടാക്കുന്നുണ്ട്, പേപ്പർ പേന ഉണ്ടാക്കുന്നുണ്ട്, മെഡിസിൻ കവർ, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫെനോയിൽ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു വിപണി വിറ്റഴിക്കാനുള്ള ഒരു വിപണി നമുക്കില്ല. 18 വയസ്സായ കുട്ടികളെ ഒരുപാട് ജോലി ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നമ്മളെ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ഒരു കടയിലോ മറ്റോ ആക്കി അവർക്കൊരു തൊഴിൽ നമ്മൾ നേടിക്കൊടുത്താൽ തന്നെ ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും, നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവർ പറയും നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കോ ടീച്ചറേ. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ഏറ്റെടുക്കാൻ ഒരാളില്ല. പക്ഷേ നന്നായി നല്ല ആത്മാർത്ഥതയിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ നമ്മളെ കുട്ടികൾ, അപ്പം അവരെ നമുക്കൊരു പ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കിപ്പം ഇല്ല. ഇത്തരത്തിലുള്ള കുട്ടികളാണ് ടെക്നോ പാർക്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെല്ലാം നമ്മളെ ഇത്തരം ഭിന്നശേഷിയുള്ള കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന കുട്ടികളാണ് നമ്മൾ. ഇപ്പം ഇന്ന് കണ്ട മൂഡായിരിക്കുമല്ല അവർക്ക് ചിലപ്പം വൈകുന്നേരം ആകുമ്പോൾ, അങ്ങനെയല്ല. അപ്പം അതൊരു ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇപ്പം നമ്മളെ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി ആരും തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്, നന്നായി ചിത്രം വരക്കുന്ന കുട്ടികളുണ്ട്, ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ട്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കഴിവുള്ള കുട്ടികളുണ്ട്. അവർക്ക് പിന്നെ ഒരു പരിശീലനം കൊടുക്കാനോ മറ്റോ നമുക്കൊരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ എഡ്യൂക്കേറ്റർ നമ്മൾ നിയമിക്കണമെങ്കിൽ തന്നെ അവർക്കും കൊടുക്കണം സാലറി. അപ്പോൾ അതെല്ലാം ആ എല്ലാ ജോലികളും ഇവിടുത്തെ ടീച്ചർമാരും ആയമാറുമാണ്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ടീച്ചർമാരും ആയമാറുമാണ് ചെയ്തു വരുന്നത്. ഒരു കുട്ടീനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ആ കുട്ടികളെ അതിനു വേണ്ടുന്ന പരിശീലനം കൊടുത്ത് അതിൽ നമ്മളൊരു പ്രാപ്തി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിന്ന് പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മളെ ഈ സ്ഥാപനത്തിലെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡബിൾ ബി എഡിലെ സാധാരണ നോർമൽ ബി എഡും സ്പെഷ്യൽ ബി എഡും കഴിഞ്ഞ ആളുകളാണ്, അതുപോലെ തന്നെ പി ജി അടക്കം ഉള്ള ആളുകളാണ്, അതുപോലെ ആയമാറും തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം പണി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ക്ഷമ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ക്ഷമ, അത്രയും ക്ഷമയോടുകൂടി മാത്രമേ പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളോ എല്ലാവരും ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൽ സ്റ്റാഫ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നേയില്ല. അല്ല, അവരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ അവർക്ക് കുടുംബം ഒരു കുടുംബത്തിനെ പോറ്റാനുള്ള വരുമാനമൊന്നും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടില്ല. മെയിൽ സ്റ്റാഫ് വരുന്നില്ല.
ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ അത് വളരെയധികം ഫീമെയിൽ ആയ സ്റ്റാഫുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പന്ത്രണ്ടാല് 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിലും സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർ പിന്നെ വളർച്ചയിലെ എല്ലാ ഘട്ടങ്ങളും അവർ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ വികാരങ്ങളും എല്ലാം അവർക്കുള്ളതാണ്. അപ്പോൾ അതൊരു രക്ഷിതാക്കൾക്കായാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കുട്ടികളെ. അപ്പോൾ അങ്ങനെയല്ലേ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു മെയിൽ സ്റ്റാഫും അങ്ങനെയല്ലോ നീയിലേക്ക് കടന്നു വരുന്നില്ല എന്നാണ് ഒരു വിഷമകരമായ കാര്യം. മുൻകാലങ്ങളിൽ ഇതുപോലെ സ്ഥാപനങ്ങളില്ല, ട്രെയിനിങ് സ്ഥാപനങ്ങൾ തന്നെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതല്ല, ഇപ്പം ട്രെയിനിങ്ങിൻ്റെ സ്ഥാപനങ്ങളെല്ലാം കൂടി വരുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാലും പിന്നെ അതിന് മുന്നേയുള്ള ആളുകൾ അത്ര ഒരു ആത്മാർത്ഥതയിലാണ് ഇന്നും അവർ ജോലി ചെയ്യുന്നത്. 10, 35, 40 വർഷം ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നും അവരൊരു അവസ്ഥയ്ക്കൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ജീവിത പിന്നെ വരുമാനത്തിൻ്റെയോ അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനൊന്നും പറ്റാത്ത ആളുകൾ ഒരുപാടുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില രക്ഷിതാക്കൾ വരുമ്പോൾ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയിലെ കുട്ടികളെ കാണുമ്പോൾ കരയലാണ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെന്താ പറയല്, നിങ്ങളിപ്പം രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അപ്പം തീരെ ഒരു പിന്നെ മാനസികാവസ്ഥ വളരെ പിറകിലുള്ള രക്ഷിതാവിനെ നമ്മൾ ദിവസവും സ്കൂളിലേക്ക് വരാൻ പറയലാണ്. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള മറ്റ് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കുട്ടിക്ക് അങ്ങത്രേ ഉള്ളൂ, വൈകല്യം എന്നില്ലേ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രക്ഷിതാക്കളും നമ്മളെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സഹായം ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രതിഫലം ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഇന്ന് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി. അപ്പോൾ നമുക്കിപ്പം ജീവിക്കണമെങ്കിൽ ശമ്പളം വേണം എന്നുള്ളൊരവസ്ഥയായി. മുന്നേ അങ്ങനെയല്ല, നമ്മളെ കുട്ടികളെല്ലാം ചെറുതായിരിക്കും, അവരെ പഠിപ്പിക്കാൻ അത്ര വേണം. ഇപ്പം വലുതാകുമ്പോൾ കുട്ടികളെല്ലാം പിന്നെ സാധാരണ കുട്ടികൾ തന്നെ പഠിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അവരത് ഇഷ്ടത്തിനായി ഇപ്പോൾ പഠിക്കുന്നത്, നമ്മുടെ കാലഘട്ടങ്ങളല്ലല്ലോ ഇപ്പം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങളും ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം ജീവിതവ്രതവും ആനന്ദവുമാക്കി മാറ്റിയവർ വളരെ വളരെ ന്യൂനപക്ഷമായി പോയൊരു സമൂഹത്തിൽ പരാശ്രിതരായ ജന്മങ്ങൾക്ക് തിക്താനുഭവങ്ങളായിരിക്കും ഫലമെന്നത് സ്വാഭാവികം. അതേസമയം അത്തരം കാരുണ്യ പ്രതിഭകളായ നന്മകൾ നിറഞ്ഞവരുടെ അക്ഷീണമായ പ്രവർത്തന ഫലമാണ് നമ്മുടെ നാട്ടിൽ സ്പെഷ്യൽ സ്കൂളുകൾ പോലുള്ള ധർമ്മസ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നതെന്നും നമുക്കടുത്തറിയാനിടയായത്. തൻ്റെ ജീവിതം നിരാലംബരും പരാശ്രിതരുമായവരുടെ സന്തോഷത്തിനും പരിരക്ഷയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച പ്രശസ്തനായൊരു മുതിർന്ന ഭിഷഗുരനെ കണ്ടുമുട്ടിയപ്പോഴാണ്. സ്പെഷ്യൽ സ്കൂൾ വേണം, പക്ഷെ സ്പെഷ്യൽ സ്കൂൾ അല്ല, ഇത് സമൂഹതലത്തിൽ വ്യക്തിതലത്തിൽ എത്തേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ മാത്രമേ ഏത് സമൂഹത്തിനും ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ ഈ കുറച്ച് കാലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ കുട്ടികളുടെ പരിചരണവും പരിപാലനവും അവരുടെ വളർച്ചയും വികാസവും കാതലായി നടക്കേണ്ടത് വീടുകളിലാണ്, കുടുംബങ്ങളിലാണ്, സമൂഹത്തിലാണ്. അതിൻ്റെ ഒരു ഭാഗമാകാനേ ഇതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സാധിക്കുകയുള്ളൂ എന്നും അതാണ് അതിൻ്റെ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ വികസ്വര രാജ്യങ്ങളിൽ വളരെ വ്യത്യസ്തമാണെന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ നമ്മളെപ്പോലെ അവികസിത രാജ്യങ്ങളിൽ ഇപ്പോഴും വളരെ അപര്യാപ്തമാണ് ആ കാര്യത്തിൽ. ഒരു സത്വര ശ്രദ്ധ അർഹിക്കേണ്ട കണക്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടവർ ചിന്തിക്കുന്നില്ല എന്നൊരു ഖേദം കൊണ്ട്, ജന്മനാ ഉള്ള പ്രയാസങ്ങൾ കൊണ്ട് അവിടെയാണല്ലോ നമ്മുടെ ഉണ്ടാവിക്കുന്ന ഏകദേശം ഒരു 6% മുതൽ 10% ഉണ്ടെന്നാണ് കണക്ക്. ഏത് സമൂഹം എവിടെ എടുത്തു കഴിഞ്ഞാലും ഒരു ജനറലായിട്ട് അത് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, ഹൃദയം വാൾവ് ഡിസീസ്, ചലനത്തിനുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ പല പ്രയാസങ്ങൾ. ആ മേഖലയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻസും ഒരുപാട് പ്രോഗ്രസ്സും സയൻസിന് ശാസ്ത്രത്തിന് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടാണ്. അങ്ങനെയുള്ളവരെല്ലാം ഈവൻ ബ്ലൈൻഡ് ഈവൻ ഡെഫ് ഉള്ളവരെ ഒരു വക സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായൊരവസ്ഥയാണ്. ഇവിടെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർ ഈ ബുദ്ധിപരമായിട്ട്
ഇൻ്റലക്ച്വലി ചാലഞ്ചായ കുട്ടികളാണ്. അവിടെയാണ് അതിൻ്റെ ആ വിഭാഗം കുട്ടികളെയാണ്, കാരണം അത് ഒന്നാമത് കുറേ ബുദ്ധിമുട്ടുള്ളതാണ്, എളുപ്പമല്ല. ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടോ മറ്റേ ഇപ്പം കാഴ്ചയില്ലാത്തവർക്ക് ബ്രെയിൽ ഉണ്ടാക്കാം, കേൾവി ഇല്ലാത്തവർക്ക് ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റോ കൊണ്ടാക്കാം. ഇതാവില്ല, ഇത് ഇടപെടൽ കൊണ്ട്. കാരണം അവിടെ ഈ കുട്ടികൾക്കുള്ള പ്രശ്നം അവരുടെ സാമൂഹികമായ ഇടപെടലിലുള്ള പ്രശ്നങ്ങളാണ്, അവർക്കാവുന്നില്ല എന്നുള്ളത്. അതിൽ പലതരമുണ്ട്. വളരെ സബ്നോർമൽ ഇൻ്റലിജൻസ് പറയുന്ന കഴിക്കുന്ന ചെറിയ മാർജിനൽ മെമ്മാർ എന്ന് പറയുന്നത് തൊട്ട് ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള വളരെ പ്രയാസമേറിയിട്ടുള്ള അതിൻ്റെ ആ മേഖലയിൽ ഏറ്റവും അങ്ങോട്ട് വിഷമിപ്പിക്കുന്ന ആൾക്കാരുള്ള കുട്ടികളിലും അവരുടെ കുടുംബങ്ങളിലും ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അവിടെ അത് കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്, സ്കൂളുകളല്ല. സ്കൂളുകൾക്ക് അതിനൊരു സഹായം ചെയ്തു കൊടുക്കുകയല്ല. അപ്പോൾ ആ കുടുംബത്തിനെയും ആ അച്ഛനമ്മമാരെയും ആ അവരുടെ സഹോദരങ്ങളെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏതൊരു സയൻറ്റിഫിക്കായി ചിന്തിക്കുന്ന സംസ്കൃത സമൂഹത്തിനും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന് വേണ്ടത്. ഇതുപോലെ വളരെ പ്രയാസമുള്ള പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ചില കുട്ടികളുടെ നമ്മൾ യൂട്യൂബിലും മറ്റും കണ്ടിട്ട് വളരെ ഉന്നതിയിലെത്തിയിട്ടില്ല. അവരുടെ കഴിവുകൾ അവരുടെ ചില കഴിവുകളൊക്കെ നമ്മൾ ഈ സാധാരണ നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരെക്കാളും ഉള്ള കഴിവുകളാണ്. പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് അതിന് തടസ്സമായി നിൽക്കുന്ന ഈ സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഇൻ്ററാക്ഷനുള്ള ബുദ്ധിമുട്ടുകൾ കവച്ചു വെച്ച് കൊടുക്കുന്നതിനുള്ള ആ ഇനീഷ്യൽ ട്രെയിനിങ് അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അത് കടന്നു കിട്ടണമെങ്കിൽ പാടുപോകും. അവിടെയാണ് അമ്മയുടെ റോൾ, അമ്മയും അച്ഛനും അതായത് പാരൻസിൻ്റെ രക്ഷിതാക്കളുടെ റോൾ. നമ്മൾ ഈ കണക്കിൽ പ്രശസ്തിയായ ഏത് വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഒരമ്മയുണ്ടാവും, ഒരച്ഛനുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, കൂട്ട് പ്രത്യേകങ്ങളുണ്ടാവും. അമ്മയാണ് അതിൽ പ്രദേശം. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും പൊക്കിൾ കൂടി ബന്ധമല്ല, അത് പൊക്കിൾ അറക്കുന്നതോടെ തീർക്കുന്ന ബന്ധമല്ല. അത് ആ ബന്ധം ആയുഷ്കാലം മുഴുവനുള്ള ആയുഷ്കാലം കഴിഞ്ഞാലുമുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ജൈവികമായ ഒരു ബന്ധമാണ് മാത്രമായിട്ട് കണക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യാൻ കഴിവുള്ള എല്ലാ സ്ത്രീകൾക്കും സാധിച്ചതുവരില്ല. അവിടെയാണ് അവർക്ക് സഹായം വേണ്ടത്. അവിടെയാണ് ഉള്ളത് ഉള്ള കഴിവുള്ള വളരെ ഊർജ്ജസ്വരായ പോലും തളർന്നു പോകുന്ന ഒരു സിനാരിയോ ആണിത്. ഇതുപോലുള്ള സ്ത്രീകളെ സമയത്തോളം അമ്മമാരുടെ സമയത്തോളം അവരുടെ പ്രയാസങ്ങൾ പലതുമാണ്. ഒന്ന് ഫാമിലി പ്രശ്നം, കാരണം സ്പൗസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ചിലപ്പം ഉണ്ടായില്ല വരും, ചിലപ്പോൾ ഹെൽപ്പ് ഉണ്ടാവും പാകില്ല. സിബ്ലിങ്സിൻ്റെ പ്രശ്നം, കാരണം ഇവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കും, സിബ്ലിങ്സിന് അസൂയയും കാര്യങ്ങളും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മറ്റൊന്ന് സോഷ്യൽ എന്ന് പറയുന്ന സമൂഹമായിട്ട് അതിൻ്റെ സ്റ്റിഗ്മ ഇന്ന് താരതമ്യം നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റിഗ്മയെല്ലാം കുറഞ്ഞൊരവസ്ഥയുണ്ട്. പക്ഷേ സ്റ്റിഗ്മ മിക്കപ്പോഴും കുടുംബത്തിൽ തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാക്കുന്നതാണ്. ഇവർ മറ്റവർ കണ്ട എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ. മറ്റൊന്ന് അവരുടെ സോഷ്യൽ ബന്ധങ്ങളെല്ലാം ഒഴിവാകും, ആവില്ല, അതിനൊന്നും നേരമില്ല, അവർ കല്യാണത്തിന് പോകാനില്ല, ഈ ഒരു കൊച്ചു ഈ ഇത് മാത്രമായി ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ. അതല്ല വേണ്ടത്. ആ അവസ്ഥയിൽ കൊച്ചിനെയും കൂടി സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കും. പറഞ്ഞു പോകാൻ എളുപ്പമാണ്, വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു അമ്മയെ സമയത്തോളം ഈ ഇതിൽ മാത്രം ശ്രദ്ധ വരിക്കേണ്ട ഒരു സമയത്ത് മറ്റ് ഏത് കണക്കിലുള്ള ഒരു അവഗണനയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊരു പെരുമാറ്റവും വളരെ വേദനാജനകമായിരിക്കും, വളരെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പം അതാണ്, അത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിൽ നിന്ന് വേണം ആ സപ്പോർട്ട്, ചുറ്റുവട്ടം അയൽവക്കാരിൽ നിന്ന് വേണം, സമൂഹത്തിൽ നിന്ന് വേണം, സർക്കാരിൽ നിന്ന് വേണം. ആ കണക്കിലൊരു പ്ലാൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. മിക്കപ്പോഴും അച്ഛനും അച്ഛനായ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാവും, കാരണം ചികിത്സയുണ്ടാവും, വല്ല ആവശ്യമുണ്ടാവും. അപ്പോൾ സ്വന്തം ജോലിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് ഈ അമ്മ കാണിക്കുന്ന പോലൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് കൊടുക്കാൻ കഴിയില്ലായിരിക്കും. അപ്പം അത് അങ്ങനെയല്ല, തിരിച്ചും ഉണ്ടാവാം, നമ്മൾ പലതും ഉണ്ടാവും. തീരെ ശ്രദ്ധിക്കാത്ത ചിലപ്പം ഭാര്യയെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഡൈവോഴ്സിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബം ഒരു ഭർത്താവിനെയും മറ്റ് സഹോദരങ്ങളെയും കിട്ടുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതുപോലെ ഒരു കുട്ടിയുള്ള അമ്മയെ സമയത്തോളം പരമപ്രധാനം, ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം എന്നുള്ളത് പറയാം.
അത് കഴിഞ്ഞാലേ ബാക്കി അതിൻ്റെ ചുറ്റും വരുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ, ആ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ, അത് തീർച്ചയായും ആ കുട്ടിയുടെ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈയിലെ സ്പെക്ട്രത്തിലെ ഏറ്റവും മോശമായ ആൾക്കാരുടെ ഉദ്ദേശം, കുട്ടികളെ ഉദ്ദേശമാണ് പറയുന്നത്. അത് മെൻ്റലി നമുക്ക് ബാക്കിയുള്ളവർ ഹാൻഡിൽ, ഒരു സബ് നോർമൽ ഇൻ്റലിജൻസൊക്കെ ഒരു പക്ഷേ സാധിക്കും, ഒരു ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരുപാട് ചെറിയ ചെറിയ, അതൊക്കെ ചിലപ്പം കുടുംബത്തിലാവും. പക്ഷേ വളരെ സോഷ്യലായിട്ട് ഒരു ആളോടും ഇടപെടാത്ത, സ്ഥിരം ടാൻഡ്രംസ് കാണിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ അങ്ങനെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പഠനത്തിൻ്റെ ഭാഗമായി ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് ഈ സ്പെഷ്യൽ സ്കൂളിൻ്റെയും സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെയും പ്രസക്തി. പല പാരൻസും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കാത്ത കുട്ടി ഇവിടെ വന്നാൽ മിടുക്കാൻ, ഒരു കാര്യമില്ല പറയുന്ന, ടീച്ചർ പറയുന്നില്ല അനുസരിക്കുന്നു. സ്കൂളിൽ രാവിലെ വാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ ഓടിപ്പോകുന്നു, വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴേക്ക് ആകെ മ്ലാനത. അപ്പോൾ ആ അതൊരു മാജിക്കാണ്, ഇറ്റ്സ് എ റിയലി മാജിക്. അത് ഈ ടീച്ചേഴ്സ്, ട്രെയിൻഡ് ടീച്ചേഴ്സിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വെറും ഒരു എമ്പതി മാത്രം പോരാ, അതിലൊരു ട്രെയിനിങ് വേണം. ആ കണക്കിൽ തന്നെ അത് കൊണ്ടുപോകാനും സാധിക്കണം. അവിടെയുള്ള വലിയൊരു കഥാപ്രശ്നം, ഈ ടീച്ചർ സ്റ്റുഡൻറ്റ് അനുപാതം കുറയും. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ആണെങ്കിൽ 30-1 ആണെങ്കിൽ, ഇവിടെ പറയുന്നത് 8-1 8 കുട്ടിയൊക്കെ ഒരു ടീച്ചർ എന്നാണ് പറയുന്നത്. അത് മിക്കപ്പോഴും 1-1 അവസ്ഥയുണ്ടാവും, 1-1 അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ കണക്കിൽ തന്നെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നൊരു സംവിധാനം. പിന്നെ ഇതുപോലുള്ള സ്കൂളുകളുടെ സൗകര്യങ്ങളും ഗുണങ്ങളും ഇതിനെ കൊണ്ട് ദോഷങ്ങളുണ്ട്. ഇൻ്റർമിംഗ്ലിംഗ് ചിലപ്പോൾ നടക്കില്ല, ചിലപ്പോൾ സോഷ്യലായിട്ടുള്ള, അപ്പോൾ അവരെ വേറെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേറെ ഒരു ഓർഡർ വെച്ചുകൊണ്ട് അവരെ ചെയ്യിക്കാനും സംവിധാനങ്ങളുണ്ടാവണം. കാരണം സോഷ്യലായി അത് മിക്കത്തും ഈ ഓട്ടിസ്റ്റിക് ഡിസോർഡറൊക്കെ ആകുമ്പോൾ അവർ മറ്റു കുട്ടികളെ ഒരു സൊസൈറ്റിയിൽ വരാൻ മടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അത് ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പ്രയാസമുണ്ട്. മിക്കപ്പോഴും ഈ കുട്ടിക്ക് ഏത് സെൻസേഷനോടാണ് എതിർപ്പ്, ഏതിനോടാണ് പ്രിയം നമുക്കറിയില്ല. പക്ഷേ എല്ലാ സെൻസറി സംവിധാനങ്ങളുള്ള റൂമിൽ കുട്ടി വിടുമ്പോൾ കുട്ടി ഏതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു, ആ കണക്കിലാണ് ആ സെൻസറി റൂമിൻ്റെ പ്രധാനം. അപ്പോൾ അതിൽ നിന്നാണ് ആ കുട്ടിയുടെ മനസ്സിലാക്കി അതിന് വെച്ചുകൊണ്ട് തന്നെ ബാക്കിയതിനോടും കൂടി പൊരുത്തപ്പെടാൻ കുട്ടിയെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതൊരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതുപോലെ പല വെർച്വൽ റിയാക്ഷൻ റിയാലിറ്റി സംവിധാനം, കുട്ടികളെ കൈകാൽ അനക്കാനും ചെയ്യിക്കാനും ഒക്കെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇതുപോലുള്ള ഒരു വീടുകളിൽ നടക്കാൻ കഴിയില്ല. ഇതെല്ലാ വീടുകളും നമുക്ക് വളരെ പ്രയാസമുള്ള ഇതാണ്. ഞാൻ അറിയുന്ന വികസ്വര രാജ്യങ്ങളിലൊക്കെ സാധാരണ സ്കൂളുകളിൽ തന്നെ ഇതുപോലെ സംവിധാനമാക്കുകയാണ് ഐഡിയലായിട്ട്, അതാണ് വേണ്ടത്. ആ തലത്തിലേക്ക് നമ്മുടെ രാജ്യം എന്നും എത്തുമെന്ന് അറിയില്ല. അറിയാത്തിടത്തോളം, ആവാത്തോളത്തോളം കാലം ഇതുപോലെ സംവിധാനത്തിന് പ്രസക്തിയും എന്തായാലും ഉണ്ട്. സമൂഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂഴ് പ്രതിയുണ്ട്, അതായത് ഭരിക്കുന്നവരും ഇതിൻ്റെ ആകെ പോളിസി മേക്കേഴ്സാണ്. ആ തലത്തിൽ എത്തേണ്ട ഒരു വിഷയമാണിത്. അതായത് ഇതുപോലെ അവശത അനുഭവിക്കുന്ന വിഭാഗത്തിനെ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം. അത് സർക്കാരിലാണ് പ്രധാനമായിട്ട് നിക്ഷിപ്തമാണ്. അപ്പോൾ സർക്കാരിന് അതിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ ഇതുപോലെ നടത്തുന്ന സ്ഥാപനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് ഏറ്റവും അധികം പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, അത്യാവശ്യം ചില സ്ഥാപനങ്ങൾ ഇത് പേരിന് ഒരു ഗ്രാൻഡ് കിട്ടാനും ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അത് തിരിച്ചറിയാൻ ഇത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല. വേണത് അത് ആ ഒരു കാരണം പറഞ്ഞ് ഇതുപോലെ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തുകയല്ല, പൂർണ്ണ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആത്യന്തികമായി ഇത് ഭരിക്കുന്നവരുടെ പോളിസി മേക്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സംവിധാനം, ഈ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരാൻ, റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ സഹായമാണ്. അപ്പോൾ അതിന് ആരൊക്കെ സഹായിക്കുന്നു, അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സഹായം ചെയ്യാൻ. മിക്കപ്പോഴും അത് നടക്കുന്നില്ല എന്നും കൂടി കൂട്ടി പറയേണ്ടി വരും. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഇന്നിപ്പോഴുള്ള അംഗൻവാടി തുടങ്ങിയിട്ടുള്ള ആ ഒരു സംവിധാനം വളരെ സുത്യർഹമായ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇതുപോലുള്ള കുട്ടികളുടെ വളർച്ചയും വികാസത്തിനും വിഘാതമായി നിൽക്കുന്നത് ഒരു പ്രധാന ഘടകം ഇത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ താമസിക്കുക പോകുന്നുള്ളതാണ്.
അതൊരു പ്രധാന ഘടകമാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ഇങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത്, അതിന് ഈ ഒരു സംവിധാനം നമുക്ക് ആവും എന്നുള്ളത്. അപ്പം അത് കുട്ടികൾ ഒരു 3 വയസ്സാകുമ്പോഴേക്കും മിക്കവാറും അതിനു മുമ്പേ തന്നെ ഈ അംഗനവാടിക്കാർ ചുറ്റുമുള്ള വീടുകളെ അറിയാം. അവർക്ക് ആരുമുണ്ടെങ്കിൽ അത് കൈ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റ് സമൂഹം, ഇത് ഭരണകർത്താക്കൾ ഒന്നിച്ച് നിന്ന് ചെയ്യാണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരിത് ഒളിപ്പിച്ച് വെക്കില്ല. പ്രശ്നം സാമൂഹികമാണ്, ആ അമ്മയോടോ ആ കുഞ്ഞിൻ്റെ അല്ല എന്ന് നമ്മൾ തിരിച്ചാൽ മാത്രമേ ഇതിന് ഉള്ളൂ. കാരണം മിക്കപ്പോഴും ഇങ്ങനൊരു കുട്ടി നമ്മുടെ മുമ്പിൽ വന്നാൽ എന്ത് എങ്ങനെയാ പെരുമാറേണ്ടത് അറിയില്ല നമുക്ക് മിക്കവർക്കും. അതിൽ മാറ്റം വരണം. ആ കണക്കിൽ ഒരു സമൂഹം മുഴുവൻ, സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആ അമ്മയും അച്ഛനും ആ കുടുംബം മാത്രമല്ല ചുറ്റുവിട്ടുള്ളവരെല്ലാം സർക്കാരിലും എല്ലാം ഒരു ചെയ്യുന്ന കണക്കിൽ, ഒരു പ്രഷർ ചെലുത്തുന്ന കണക്കിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവും. പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കായിട്ട് അവരും അവരുടെ രക്ഷയ്ക്കാൻ കുടുംബാംഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ ഇന്ന് ആഗോളതലത്തിലുണ്ട്, പലതരത്തിലുണ്ട്. ഹിയറിംഗ് ഇമ്പയർഡ്, ബ്ലൈൻഡ്, അതുകൂടാതെ ASD ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറുള്ള ആൾക്കാരുടെ അവരുടെ എല്ലാം ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അത് ലോക്കൽ തന്നെ വേണമെന്നല്ല, ഇന്നിപ്പോൾ ഒരു വെർച്വൽ വേൾഡ് ഉള്ളത് കൊണ്ട് ലോകത്ത് എവിടെയുള്ളവരെയും നമുക്ക് സംവദിക്കാനൊക്കെ. അതേസമയത്ത് അടുത്ത ഭാഗത്തുള്ള ചുറ്റുമുറ്റുമുള്ള കൂട്ടായ്മ ഉണ്ടാകുകയും അവർ ഒത്തുകൂടുകയും അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും ചെയ്യുമ്പോൾ ഓ എൻ്റെ പ്രശ്നം ഇതിനേക്കാൾ എത്ര കുറവാണല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസവും കിട്ടും, അങ്ങോട്ട് സഹായിക്കാനുള്ള ഒരു പ്രതിയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമാണ്, അത് ഇന്ന് നടക്കുന്നൊരു കാര്യമാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്നിപ്പം അതിൻ്റെ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അത്ര കൂടുതലുള്ളതുകൊണ്ട് ഇത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഒരു ഇടം ഉണ്ടാക്കുക എന്നുള്ളതും ഇവരെ കൂട്ടിയെടുക്കുക. അപ്പം ഇതിപ്പം ഒരു ഇടമാണ് ഇപ്പം നമ്മളിവിടെ. അപ്പം അത് ഇതിലിപ്പോൾ ഇല്ലാത്ത ആൾക്കാർക്ക് വന്ന് കൂടാനും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഒരു സ്കൂൾ സംബന്ധിച്ച് മാത്രമല്ല, സാധാരണ സ്പെഷ്യൽ സ്കൂൾ തന്നെ വേണമെന്നില്ല, സാധാരണ സ്കൂളിലാവാം. അപ്പോൾ അവർക്ക് മോട്ടിവേഷണൽ ക്ലാസ് ആക്കുക, ഈ കണക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം കൊടുക്കും, പാരൻസിന് മോട്ടിവേഷൻ കൊടുക്കും. ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ല, ഒരു സമൂഹം ഒന്നിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇങ്ങനെ ചില്ലറ കുറച്ച് പേരെ കയ്യിൽ മാറ്റി ഒതുങ്ങിപ്പോകാൻ പാടില്ല. എങ്കിൽ ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ കുടുംബത്തിനും വളരെ ആത്മവിശ്വാസവും അവർക്ക് അങ്ങോട്ട് പോകാൻ. മറ്റൊരു പ്രധാന ശേഷം, എനിക്ക് ശേഷം എന്ത്, എല്ലാ പേരൻസിനുള്ളത്, അതും വളരെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് അത്. കാരണം നമുക്കറിയാം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പോലും നമ്മളും എനിക്ക് ശേഷം എന്ത്, എൻ്റെ മക്കൾ എന്ത് എന്നുള്ളത് ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികളെ സമയത്തോളം പ്രയാസം, അതും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു ഒരു കമ്മ്യൂൺ പോലെ ആക്കുക. ഈ 23 വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എനിക്കെന്ത് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഒരു അതിനൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒന്നുകൂടി നല്ല മനുഷ്യനായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരു 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 പരാതി പറയുന്നുണ്ടെങ്കിൽ ഞാൻ അടികൊള്ളേണ്ടവനാണ് എന്നൊരു തോന്നൽ. അത് ഇവിടെ വന്ന് ഇതുമായിട്ട് ഇടപെടുന്ന ഈ കുട്ടികളെയും ഈ കുട്ടികളുടെ അമ്മമാരുടെയും സാഹചര്യം അറിയുന്ന ആർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കും. അതാണ് ഇതിൽ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവം എന്നുള്ളത്.